എന്തിനാ സ്വലാത്തിന് വരുന്നത്? ഉണ്ണാനല്ല, ഭക്ഷണം വാങ്ങാനല്ല, അന്നദാനത്തിന് വേണ്ടിയല്ല, ഖൈറായ അമലുമായി ബന്ധപ്പെടാനാണ്. അത് കാര്യമായി മനസ്സിലാക്കുക. നമ്മളെ ദിക്റും സ്വലാത്തും മുഴുവനും കിട്ടുന്ന അന്നദാനത്തിന് മാത്രം ഒതുങ്ങിപ്പോകരുത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫലം ദുനിയാവിലെ ഉണ്ടാകുള്ളൂ, ആഖിറത്തിൽ ഉണ്ടാവില്ല. ദുനിയാവിലും ആഖിറത്തിലും ഫലപ്പെടണം. അതിന് കാര്യഗൗരവത്തോടെ ഓരോ മജ്ലിസും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, വളരെ കാര്യഗൗരവത്തോടെ. ഇവിടെ ആഴ്ചയിൽ സ്വലാത്ത് മജ്ലിസ് ഉണ്ടല്ലേ, ചീരണി കൊടുക്കാൻ നേരത്തെ പോരാ. എപ്പോ സ്വലാത്ത് തുടങ്ങുന്നു അപ്പൊ എത്തണം. അതിന് ഉസ്താദെ കുറെ ശുഗലുണ്ട്, എന്നാ ചീരണി കൊടുക്കുമ്പോ മാത്രം എന്താ ശുഗലില്ലാത്തത്? അപ്പോൾ മാത്രം എന്താ ശുഗല? എന്നാ അപ്പോഴും ആ ശുഗലുമായിട്ട് മുന്നോട്ട് പോയാ പോരെ. ഉസ്താദ് എല്ലാ ദിവസവും ശുഗലാണ്, ഇത് അന്നദാനം എഴുതിയിട്ടുണ്ടാകുമല്ലേ. വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് അന്നദാനം. മാർച്ച് 2 തിങ്കളഞ്ഞാരും മറക്കണ്ട. വൈകുന്നേരം 4 മുതൽ 6 വരെ ഓ സുഭിക്ഷമായ 2 ഇനി വേണമെങ്കിൽ 3 ഇതെണ്ണം. അന്ന് മാത്രം വരുന്ന ചില മഹാന്മാരുണ്ട്. ഓർക്ക് ബാക്കി ദിവസങ്ങൾ മൊത്തം തിരക്കാം. എന്നാ ഓല തിരക്ക് തീരാ? പഞ്ഞി വെക്കുമ്പോ തീരും. അങ്ങനെ ആകരുത്. നമ്മള് ഇത് ഈ ശബ്ദം ഇവിടെ മാത്രമുള്ളതല്ല ശ്രമിക്ക, എല്ലാവരും ശ്രമിക്കുമല്ലോ. ഞാനതിനെ ഓർമ്മപ്പെടുത്തും. കഴമ്പ് നോക്കിയിട്ട് പെരുമാറും. ജുമാക്ക് വരേണ്ടത് എപ്പോഴാ? ഏറ്റവും ചുരുങ്ങിയത് ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പെങ്കിലും വരണം. നമ്മൾ നേരെ മറിച്ചല്ലേ. എല്ലാ ദിവസവും സ്വഹാബത്ത് ഖൈലൂരത്തിന്റെ ഉറക്കം ഹദീസിൽ കാണാം. എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ച് ഒരു ചാൺ ഉയർന്നു കഴിഞ്ഞാൽ ഉറക്കുന്ന ഉറക്കം. നമ്മളെ നാട്ടിലും പണിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നല്ലതാണ്. എന്നാ കുടുംബങ്ങൾക്ക് സ്വസ്ഥമായിട്ടുള്ള പണിയിട്ട് മുന്നോട്ട് പോകണം. അവിടെ ഇങ്ങനെ കിരിവിരി വിരിവിരി എന്ന് പറഞ്ഞിരിക്കണ്ട. പറഞ്ഞു, നീ കൈലൂലത്തിന്റെ ഉറക്കമുറങ്ങിക്കോ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ്, ഔറാദുകളൊക്കെ കഴിഞ്ഞ്, സാധാരണ ഓതുന്ന ഓതും കഴിഞ്ഞ്, ദുഹാ നിസ്കാരവും കഴിഞ്ഞ് ശേഷം നീ കൈലൂലത്തിന്റെ ഉറക്കമുറങ്ങിക്കോ. എന്തിന്? രാത്രി നട്ടപ്പാതിര നേരത്തെ നീറ്റ് തഹജ്ജു നിസ്കാരത്തിന് എളുപ്പം കിട്ടാൻ. 4 4:30 നീൽക്കുമ്പോ ഉറക്കം തൂങ്ങി വീയാതിരിക്കാൻ അതിന് നല്ലതാണ് കൈലൂലത്തിന്റെ ഉറക്കം. ഉറങ്ങി ഉറങ്ങിയിട്ട് ഇതൊരു ഇബാദത്താണ്. ഷെയ്ത്താൻ ഉറങ്ങാത്തൊരുറക്കാണിത് കൈലൂലത്ത്. ഷെയ്ത്താൻ ഉറങ്ങൂല. യാ ബനി ആദം ഖീലു ഫൈന്ന ഷയാത്തീന ലാ യഖീലൂന. മനുഷ്യരെ, നിങ്ങൾ കൈലൂലത്തിന്റെ ഉറക്കുറങ്ങണം, പിശാചുക്കൾ അത് ഉറങ്ങൂല. എന്നിട്ട് സവാലിന്റെ മുമ്പ് സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റുന്നതിന്റെ ദുഹറിന്റെ മുമ്പ് നല്ല ആവേശത്തോടെ എഴുന്നേൽക്കണം, ഉണരണം. എന്നിട്ട് ദുഹറിന്റെ ജമാഅത്തിന് മറ്റൊക്കെ വരണം. ഒരാള് സൂഫിയാകാൻ, സൂഫിയുടെ മേഖലയിലേക്ക് പ്രവേശിക്കാൻ അതിന്റെ ആദാബുകളൊക്കെ പാലിക്കുന്നതിന്റെ മുമ്പ് ജീവിതം തർത്തീബാക്കാൻ. തർത്തീബായ സൂഫി എന്ന് പറയരുത്, ആയിട്ടില്ല. നിങ്ങൾ വേം പേരെടുക്കരുത്, ആയിട്ടില്ല. തർത്തീബായതിനു ശേഷം 9 വസീയത്തുകൾ നിർവഹിച്ച ശേഷം അയാൾ പ്രവേശിക്കണം. അപ്പൊ അത് പ്രവേശിച്ചു എന്ന് പറയാം. അപ്പോഴും സൂഫി എന്ന് പറയാനായിട്ടില്ല. 9 വസീയത്തുകൾ, അതതിന്റെ മുഖദ്ദിമയാണ്, ആരംഭമാണ്, സ്റ്റാർട്ടിംഗ് ആണ്. അത് നിർവഹിച്ച ശേഷം വേണം പ്രവേശിക്കാൻ. ഔലിയാഇന്റെ സുലൂക്കിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ വസീയത്തുകൾ പാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ. അതിൽ മഹാനവറുകൾ പറഞ്ഞു, കൈലൂലത്തിന്റെ ഉറക്കം. നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ വെള്ളിയാഴ്ച നമ്മളെ ശൈത്താനെ ഇന്ന് കൈലൂലത്തിന്റെ ഉറക്കുറങ്ങിയ മഹാന്മാരാരാ? ഞാൻ ചോദിക്കില്ല, അങ്ങനെ ചോദിച്ചൊക്കെ കയ്യൊന്നി. ഇന്ന് വെള്ളിയാഴ്ച എന്ന പണി ഇന്ന് ജുമാ ആയതുകൊണ്ട് ലീവാ. എന്നിട്ട് എപ്പോഴാ ജുമാക്ക് വന്നത്? അതീബ് 2 പോതുമ്പോ വസിയത്തോ കഴിഞ്ഞ് ദ്വാരക്ക നേരത്തെ വന്നു. ഓ, ഭയങ്കര മഹാന. എന്തേ പണി? 10 വരെ കൂർക്കം വലിച്ചു ഉറങ്ങി. പിന്നെ കൊറേ നേരം ഇരുന്ന് മേപ്പട്ട് നോക്കി. കൊറേ നേരം ഇങ്ങനെ
തോണ്ടിക്കളിച്ചിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുളിക്കല്ലേ നമ്മൾ കുളിച്ചു. പിന്നെ ജുമാക്ക് വരുന്നതിന് മുമ്പ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ വേഗം ഇങ്ങോട്ട് ഓടിക്കതച്ച് വന്ന് അപ്പോഴേക്ക് ഖതീബ് രണ്ടാമത്തോ തുടങ്ങി വസിയത്തും ബി തഖ്വല്ലോ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് തന്നെ മുപ്പര് ഖുതുബ തീർത്തത് ഞാൻ വരാമെന്ന് കാത്തിരുന്നൂടെ. മലക്കുകളൊക്കെ ഈ വാതിലുകളിലൊക്കെ മലക്കുകളുണ്ട്. ഖതീബ് മിമ്പറിലേക്ക് അങ്ങ് കയറിയാൽ തവൗ സുഹുഫഹും നിങ്ങളെ ഒറ്റെണ്ണത്തിന് പേര് മലക്ക് ചെയ്തൂല. തവൗ സുഹുഫഹും ഏടവർ ചുരുട്ടും യസ്തമിഊന ദിക്ർ ദിക്ർ ആകുന്ന ഖുതുബ കേൾക്കാൻ വേണ്ടി മലക്കുകളിലിരിക്കും. അവര് പേരെയ്തൂല. ഇന്ന് പേര് കളഞ്ഞവരുണ്ടോ? റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഖുതുബക്ക് നേരത്തെ എത്തിയില്ലേ? എന്തിനാ സഹോദര വെള്ളിയാഴ്ച നിനക്ക്? എന്തിനാ വെള്ളിയാഴ്ച രാവ്? എന്തിനാ നിനക്ക് റജബ്? എന്തിനാ നിനക്ക് ശഅബാൻ? എന്തിനാ നിനക്ക് റമദാൻ? എത്ര വർഷങ്ങൾ കഴിഞ്ഞുപോയി, നീ പാഠം പഠിച്ചിട്ടില്ല. ഇനി നീ പഠിക്കുകയാണെങ്കിൽ നന്നാകും, അല്ലെങ്കിൽ നീ ഒരു പോത്താകും. പഠിക്കുകയാണെങ്കിൽ നീ നന്നാകും, അല്ലെങ്കിൽ നീ മരവിച്ചു പോകും. ഉസ്താദ് അവർകൾ പറഞ്ഞില്ലേ നേരത്തെ, നിർജീവികൾക്ക് വരെ കാര്യശേഷിയുണ്ട്, അവർക്ക് വരെ മാരിഫത്തുണ്ട്, അവർക്ക് വരെ ഹയാത്തുണ്ട്, അവർക്ക് വരെ ഹുബ്ബുണ്ട്, അവർക്ക് വരെ ഷൗഖുണ്ട്. ജീവനുള്ള മനുഷ്യനോ മാരിഫത്തിലേക്കോ ഹുബ്ബിലേക്കോ ഷൗഖിലേക്കോ അതിന്റെ പടിവാതിൽക്കിലേക്ക് പോലും അവൻ എത്തുന്നില്ല. ഇതെന്തൊരു സങ്കടമാണ്. എന്നാ ദുനിയാവിന്റെ സൗകര്യങ്ങൾ മുഴുവനും അവൻ വാരിക്കൂട്ടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഫളിൽ നിന്ന് ഇഷ്ടം പോലെ അവൻ വാരിക്കൂട്ടി. ഇപ്പോഴും അവന്റെ മനസ്സിൽ ആർത്തി അടങ്ങിയിട്ടില്ല, മതിയായിട്ടില്ല, മതിയായിട്ടില്ല എന്നൊരു തോന്നലാണ്. ഇപ്പോഴും അവന് തോന്നുന്നത് റബ്ബ് തന്നത് പോരാ പോരാ, ഇനി എന്നാ അവന് തോന്നുക? അല്ലാഹു എനിക്ക് തന്നത് ധാരാളമാണ് എന്നൊരു തോന്നൽ എന്നാ തോന്നുക? അത് തോന്നുന്നൊരു സമയം പഞ്ഞി വെക്കുന്ന സമയമാണ്. മനുഷ്യൻ ഒരിക്കലും അവന്റെ ഉള്ളിലേക്ക് കിട്ടുന്നത് നിറയൂല. മണ്ണിലേക്ക് വെക്കുമ്പോഴല്ലാതെ അവന് തികയൂല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യന് രണ്ട് മലഞ്ചെരുവുണ്ട്. മിൻ ദഹബി, സ്വർണത്തിനാലുള്ള രണ്ട് മലഞ്ചെരുവുണ്ട്. വെള്ളിയാലുള്ള രണ്ട് മലഞ്ചെരുവുണ്ട്. അപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മൂന്നാമത്തതൊന്നുണ്ടായെങ്കിൽ. മൂന്നാമത്തതും അല്ല കൊടുത്തു അവന്റെ ആഗ്രഹം തികയുന്നുണ്ടോ? നാലാമത്തതും ഉണ്ടായെങ്കിൽ. എപ്പോഴാ തികയുക? ഇല്ല തുറാബ്, മണ്ണിലേക്ക് അങ്ങ് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും എന്ന് പറഞ്ഞ് മണ്ണിലേക്ക് വെക്കുമ്പോഴല്ലാതെ തികയൂല. അതുകൊണ്ട് കഴമ്പ് മനസ്സിലാക്കണം. വെള്ളിയാഴ്ചയാകുമ്പോ സ്വഹാബത്ത് കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങൂല. ജുമുഅക്ക് ശേഷം അവിടെ ഉറങ്ങുക. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ മദീനയിൽ ഒരു ഉമ്മാമയുണ്ടായിരുന്നു. സ്വഹാബത്തിന് മുഴുവനും പച്ചക്കറി കൊണ്ടൊരു കൂട്ടാൻ ഉണ്ടാക്കുന്ന ഉമ്മാമ വലിയ ഭാഗ്യം കിട്ടിയ ഉമ്മാമയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ സ്വഹാബത്ത് ആ വീട്ടിലേക്ക് പോകും. അവർക്ക് കൂട്ടാന് വിളമ്പിക്കൊടുക്കും. സന്തോഷത്തോടെ അവർ ഭക്ഷിക്കും. നമ്മെ പോലെ ഒരു പക്ഷേ ഇറച്ചി അവർക്ക് ഉണ്ടാകൂല, നമ്മെ പോലെ കോഴി ഉണ്ടാകൂല, നമ്മെ പോലെ മട്ടൻ ഉണ്ടാകൂല. എന്നാലും കിട്ടുന്ന പച്ചക്കറി കഴിച്ച് അൽഹംദുലില്ലാ. സന്തോഷത്തോടെ ഉമ്മാക്ക് ദുആ ചെയ്ത് വീട്ടിലെത്തിയിട്ട് ജുമാന്റെ മുമ്പ് നിർവഹിക്കേണ്ട കൈലൂലത്ത് ജുമാന്റെ ശേഷം ഖലാഅ് വീട്ടും. നമ്മളോ? നമുക്ക് ജുമാന്റെ മുമ്പും കൈലൂലത്ത്, ശേഷവും കൈലൂലത്ത്, അസന്ദേശവും കൈലൂലത്ത്, മാരിബിന്റെ ശേഷം കൈലൂലത്ത്. നമ്മളെ കൈലൂലത്ത് എന്നാ തീര? പഞ്ഞി വെക്കുമ്പോ തീര. റജബ് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച, ഇന്ന് ജുമാക്ക് വന്നത് എപ്പോഴാ? ഒന്ന് ഇരുന്ന് ചിന്തിക്ക്, എപ്പോഴാ വന്നത്? എന്തേ നിനക്കൊരു 11 മണിക്ക് വന്നുകൂടായിരുന്നില്ല? അത് ഉസ്താദെ പള്ളിയിലിരുന്നാല് തയമ്പ് പിടിക്കും. ഓഹോ, അങ്ങാടിയിൽ ഇരുന്നാ നിനക്ക് തയമ്പ് പിടിക്കൂലല്ലേ? വല്ലാത്തൊരു പിശാചാനന്റെ പരടിയിൽ. ചിലര് 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ വീട്ടിലുള്ള ആൾക്കാരൊക്കെ സന്തോഷിക്കും, എന്റെ ഭർത്താവ്, എന്റെ വല്യപ്പ, എന്റെ ഉപ്പ. ഉമ്മാമങ്ങ ചിന്തിക്കും, 65 വയസ്സുള്ള അമ്മ ചിന്തിക്കും, ഓ എന്റെ ഭർത്താവ് നേരത്തെ പള്ളിയിൽ പോയി. ഒരു പക്ഷേ ഇന്ന് പള്ളിയിലേക്ക് ആദ്യം എത്തുന്നത് മൂപ്പരായിരിക്കും. എന്നാലും മൂപ്പര് ഉന്തി തള്ളി എപ്പോഴെത്തുക? 11 മണിക്ക് ഒന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുമ്പോഴെപ്പോഴാ? 12:40 എത്തും. ബാങ്കൊടുക്കണേന്റെ 4 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അപ്പോഴെത്തും. അതെന്റെ എത്ര ദൂരമുണ്ടോ വീട്ടിൽ നിന്ന്? ഇല്ലല്ലോ, 10 മിനിറ്റ്. പിന്നെ എന്താ എത്താത്? എത്തൂല. എത്താൻ വേണ്ടി ഒരാൾ എങ്ങനെ അനൗൺസ്മെന്റ് ചെയ്താലോ? എത്തൂല. ഒരാൾ ഉന്തിയാലോ? എത്തൂല. ഉന്തിയാ പീടിയൊക്കെ ചായ പീടിയിലേക്ക്, ചായ മക്കാനിലേക്കാണ് വീഴുന്നത്.
വീണിട്ട് ഒരു ചായ ഇങ്ങനെ കുടിച്ച് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ, പുതിയൊരു ഇര, ഒരു ഇരയെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ഒരു ഇരയെ കിട്ടിയാൽ വെള്ളിയാഴ്ച തോന്നലൊന്നും ഉണ്ടാകൂല, ഒരു 10-40 മിനിറ്റ് ഉള്ള ഗൈബത്ത് ഫാക്ടറി മുഴുവൻ തുറക്കും. എന്നിട്ടാ ഇന്ന് കൊറേ ഗൈബത്തും നമീമത്തും കൊത്തി വലിക്കും. സംഗതി ഉറൂസിന് ഇവരൊക്കെ ഉറൂസ് കമ്മിറ്റിയിൽ ചേർത്ത് ശരിയായില്ലല്ലേ. എന്താ സൂഫി ചെയ്തതിനൊന്നും പ്രതികരിക്കാത്തത്? എല്ലാരും ദൈവത്ത് പറഞ്ഞു സൂഫി ചെയ്തതിനും വിടുവില്ല. എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോ അങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് കയറി വരും. എത്ര അൽകഫ് ഓതി? 3 എണ്ണം ഓതിയോ? വെള്ളിയാഴ്ച ആയിട്ട് 3 അൽകഫ് ഓതിയോ? ഏറ്റവും ചുരുങ്ങിയ സ്വലാത്ത് 300 ആണ്. 300 ചൊല്ലിയോ? 300-ന്റെ അധികം ഉണ്ടെങ്കിൽ അധികം എന്ന് പറയാൻ പറ്റുമോ? 300 അല്ലേ? ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഉസ്താമാർ തിരിച്ചല്ലോ. 300 അല്ലേ? എത്ര ചൊല്ലിയാ എന്തിനാ വയൽ വെക്കുന്നത്? വയല് ഇന്നത്തെ വയല് എല്ലാരും പഠിച്ചോളി. എത്ര ഏറ്റവും ചുരുങ്ങിയ സ്വലാത്ത്? വെള്ളിയാഴ്ച പകല സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയ എണ്ണം 300. അതിലധികം ആയെങ്കിൽ അധികം എന്ന് പറയാൻ പറ്റും. ആയിരക്കണക്കിന് സ്വലാത്തൊക്കെ ചെല്ലുന്ന ആൾക്കാരുടെ നമ്മൾ നാണിച്ചു നിൽക്കേണ്ട ഒരു പണിയില്ലാത്ത, നമ്മൾ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആഖിറത്തിൽ ഓരോ വെള്ളിയാഴ്ചയും 1000 സ്വലാത്തിൽ നിന്ന് മുത്തുമൂമിനീങ്ങൾക്കിടയിൽ എങ്ങനെ നിൽക്കണം? അന്തസ്സോടെ നിൽക്കാൻ കഴിയോ? ഇസ്സത്തോടെ നിൽക്കാൻ കഴിയോ? വിലാപം പറയരുത്. അന്ന് നഷ്ടപ്പെട്ടവൻ പറയുന്നൊരു വിലാപമുണ്ട്, അന്ന് കാര്യമായി അമലൊന്നും ചെയ്യാത്തവൻ പറയുന്നൊരു വിലാപമുണ്ട്, മറുപടി കിട്ടാത്തൊരു വിലാപം. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ, ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി, ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ഭൗതിക ലോകത്ത് ജീവിച്ച 50 കൊല്ലം 55 കൊല്ലം 60 കൊല്ലം സമ്പാദിച്ചു വെച്ചില്ലല്ലോ, നഷ്ടമായല്ലോ. എത്ര വെള്ളിയാഴ്ച വന്നു, എത്ര വാള് കേട്ടു, ഒരൽക്കഫ് പോലും തികച്ചോദാൻ ഒരു 20 മിനിറ്റ് ഒരു 15 മിനിറ്റ് നീക്കി വെച്ചില്ലല്ലോ. ഞാനെന്തൊരു ഹതഭാഗ്യനാണ്. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്ക, മറ്റൊരാളോട് ചോദിക്കണ്ട, സ്വന്തത്തോട് ചോദിക്ക. ഞാൻ എന്നോടാ ചോദിക്കേണ്ടത്? സഹോദരങ്ങളെ, 3 അൽകഹഫ് അത് ഓതുന്ന ആലിമീങ്ങളുണ്ട്. അല്ലാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്നും കേരളത്തിൽ ജീവിക്കുന്ന വലിയൊരു ആലിമ്, ആലിമിന്റെ അടുത്തേക്ക് മുത്താലിമീങ്ങൾ വന്നു പരിപാടിക്ക് ക്ഷണിക്കാൻ. വെള്ളിയാഴ്ച എപ്പോഴാ വന്നത്? ജുമാന്റെ ശേഷം വന്നപ്പോ ആലിമ് ചോദിച്ചു, പേരും നാടും നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ദ്വാരനോടി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ചോദിച്ചു, 1-3 അൽകഫ് ഓതിയോ? ആരോട്? മുത്താലിമീങ്ങളോട്. അവര് പറഞ്ഞു, 1 ഓതിയുള്ളൂ, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങളെ കൂടെ പരിപാടിക്ക് വരാൻ ഞാനില്ല, നിങ്ങൾ പൊയ്ക്കോളി. പോയില്ല, അവിടെ പോയി പറഞ്ഞാൽ 3 അൽകഫ് ഓതാം, ഓതി ആൾ കൊണ്ടുവരാത്തോണ്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു വരൂല. ആ ആലിമ് രാവിലെ 11:08-9 മണിയാകുമ്പോഴേക്ക് പള്ളിയിലെത്തി. 9 മണിയാകുമ്പോ പള്ളിയിൽ വന്ന് 8:30 ദുഹാ നിസ്കരിച്ച് നമുക്ക് ജോലി ഉണ്ടെന്ന്, ഇന്ന് ജോലിക്ക് പോകാത്ത എത്ര എണ്ണണ്ട് ഈ മജ്‌ലിസിൽ? ഇക്കിടക്കുന്ന മഹാന്മാരോട് ഹിബ്ബുണ്ടോ, സ്നേഹമുണ്ടോ അവരോട്? അടുത്ത വെള്ളിയാഴ്ച മുതൽ 1 മണിക്കൂർ മുമ്പെങ്കിലും പള്ളിയിൽ വാ. പള്ളിയിലിരിക്കുന്ന മുത്താലിമീങ്ങൾ എത്ര നേരത്തെ പള്ളിയിൽ ഇറങ്ങി? അവര് ആ രാവിലെ ദർശനം ഇല്ലാത്തൊരു ലീവ് കിട്ടിയപ്പോ ഒന്ന് അലക്കി കുളിച്ച് റെഡിയാക്കി ഒരു തുണി പാങ്കിലൊന്ന് ഇസ്തിരിട്ട് അപ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്ക് ഓർക്ക് നേരെ 10 മണിയായി. എന്നാ ഉസ്താദ്, ആ എല്ലാരും ഇറങ്ങിക്കോളി മക്കളെ, എല്ലാരും ഇറങ്ങി സലാത്തല്ലി. അവരൊക്കെ പള്ളിയിൽ ഇരിക്കുമ്പോ നമ്മൾ പിന്നെയും വണ്ടിയും കന്നും ഒക്കെ ഉണ്ടായിട്ട് നേരം പൊക്കി വരുമ്പോ മനുഷ്യനൊരു മനുഷ്യക്കുത്ത് ശരീരത്തിന്, നഫ്സിന് ഒരു ചെറിയ വേദന ഉണ്ടാകണ്ടേ? ഒരു ചെറിയ വിഷമം ഉണ്ടാകണ്ടേ? ഞാൻ എന്റെ നാട്ടിലെ ജുമാഅത്ത് പള്ളിയിൽ ജുമാക്ക് വരുന്ന നേരാത്, ഞാനൊരു ഖതീബ എന്ന് നേരം വൈകി വരാം. ഖതീബിന് ഓക്കെ, തഹിയത്തുസ്കാരം പോലും പറ്റൂല, കറാഹത്താണ്. ഖതീബ് ഓൾറെഡി മാഷർ വിളിക്കുമ്പോൾ ആ പള്ളിയിലേക്ക് വരും. മാഷർ അങ്ങോട്ട് വിളിക്കുമ്പോ ഖതീബ് അങ്ങനെ ഖതീബ് ഉസ്താദ് അങ്ങനെയാണ് വന്ന് കുത്തുകൊണ്ട് പോകുന്നത്. നേരത്തെ വന്ന അവിടെ നിങ്ങളൊക്കെ ചോദിക്കും, എന്താ ഉസ്താദ് നമ്മളോടൊക്കെ വളരും, മുപ്പർ എന്താ 10 മണിക്ക് നിൽക്കാത്ത? മുപ്പർക്ക് കറാഹത്ത, ഖതീബിന് കറാഹത്ത. ഞാന് കുത്തു പോകുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളെന്നെ കുത്തുബീന്ന് ഒഴിവാക്കി തന്നെ എനിക്ക് 1 മണിക്കൂർ മുമ്പെങ്കിലും പള്ളിക്ക് പോയത്. എന്നാ പിന്നെ ഇവിടെ ഇങ്ങനെ നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങളാണെങ്കിൽ നേരത്തെ വരൂല്ല. എന്തൊരു സുഖ ആണെങ്കിൽ നിങ്ങൾ ഖതീബിനെ ചൊല്ലി കൂലിയാവാണെങ്കിൽ ഉണ്ടെങ്കിൽ പിരിച്ചേരാം. അല്ല എന്താ പതി ലാഭമുള്ള ബാങ്കോ കൊടുത്തു കഴിഞ്ഞു വന്ന ആൾക്കാരെ പിന്നെ ഇങ്ങനെ വേറെ വല്ല ലാഭം? അതുകൊണ്ട് കാര്യ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ദുനിയാവ് തീരും. അവിടെ എത്തിയിട്ട് യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ എന്ന് പറയരുത്. ഖുർആൻ പറയുന്ന ഒരു വർത്തമാനമാണത്.
ഒന്നും നേർക്കു നേരെ ചെയ്യാന് മടിയോ മറ്റോ കാരണം കൊണ്ട് മുന്നോട്ട് നിൽക്കാത്ത മനുഷ്യൻ വിളിച്ചു പറയും, ഞാനും നിങ്ങളും അത് പറയരുത്. എന്റെ നാട്ടിൽ ജീവിച്ചൊരു പാവപ്പെട്ട മനുഷ്യനാണ് നിൽക്കുന്നത്. എല്ലാ ഉറൂസിനും മുപ്പര് നേരത്തെ വരും, ഞാനും വരലും. മുപ്പര് പള്ളിയേക്ക് വരും. ഒരൊറ്റ ദിവസം പോലും മുപ്പരെ പള്ളിക്ക് ഓവർടേക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തൊരു ഹതഭാഗ്യനാണ്. ഒരൊറ്റ ദിവസം പോലും മുപ്പരെത്തുന്നതിന് മുമ്പ് എനിക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തിനാ നാട്ടിൽ ജീവിച്ചത്? മഹാന്മാരുടെ പാവപ്പെട്ട സാധുക്കളുടെ അമല് കണ്ടിട്ട് നമ്മൾ അവിടെ വെച്ച് വിളിച്ചു പറയരുത്. നമ്മൾ അവിടെ സന്തോഷിക്കണം. ഉള്ള കുറച്ച് അമലുകൾ കൊണ്ട് സന്തോഷിക്കണം. അല്ലാഹ് ഭാഗ്യം തരട്ടെ, അല്ലാഹ് തൗഫീഖ് തരട്ടെ.